നമ്മുടെ രാജ്യം എങ്ങോട്ട് പോവുകയാണ് എന്നാണ് ഇപ്പോൾ ഓരോ ഭാരതീയന്റെയും ആശങ്ക. ഇന്നിപ്പോൾ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നു കേന്ദ്രത്തിൽ. പാർലമെൻ്റ് കോമ്പൗണ്ടിനകത്ത് പ്രകടനങ്ങളോ ധാരണയോ നടത്താൻ പാടില്ല. ജനാധിപത്യത്തിൽ പാർലമെൻറ്റിനകത്ത് സ്പീക്കർമാർ ചില നിലപാട് സ്വീകരിക്കും സർക്കാരിന് അനുകൂലമായി. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും ഇത് പ്രകടിപ്പിക്കണ്ടേ? അപ്പോഴാണ് പാർലമെൻറ്റിൻ്റെ പുറത്ത് ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ ഒരു ധർണയോ അല്ലെങ്കിൽ അവിടെ ഒന്ന് ചുറ്റി നടന്നൊരു പ്രകടനമായി നമ്മുടെ എം പിമാർ കറങ്ങുന്നത്. അത് നിരോധിച്ചുകൊണ്ട് ഇന്ന് ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. ഇന്നലെയാണെങ്കിൽ അൺപാർലമെൻ്ററി എന്ന് പറഞ്ഞിട്ട് കുറേ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവ് ഇറങ്ങി. അഴിമതി എന്നുള്ള വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ലെന്നാണ്. അഴിമതി നടത്താം, കുഴപ്പമില്ല, പക്ഷേ ആ വാക്ക് ഉപയോഗിക്കരുത്. ഇത് പണ്ടാരെ പറഞ്ഞതുപോലെ മോഷ്ടിക്കുന്നവൻ കുഴപ്പമില്ല, മോഷണം നടന്നു എന്ന് കണ്ടവൻ പറഞ്ഞാൽ അവനെ തല്ലുന്നൊരു ഏർപ്പാട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൽ വന്നിരിക്കുന്ന അവസ്ഥ. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ കേരളത്തിലും വന്നിരിക്കുന്നത്. എന്തെല്ലാം വിടുവായുത്തരങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്, അൺപാർലമെൻ്ററി ആയിട്ട് എന്തെല്ലാം പറയുന്നു. ഒരു വനിതാ സാമാജികയെ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് നിയമസഭയ്ക്കകത്ത് വെച്ച് ഒരു സീനിയർ നേതാവ് പറഞ്ഞത്. അപ്പോൾ കേന്ദ്രത്തിലും അതേപടി വന്നിരിക്കുന്നു, അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരാളിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നതും അല്ലെങ്കിൽ അഴിമതി എന്ന വാക്ക് ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ അഴിമതി എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് അങ്ങനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഏകാധിപത്യ രാജ്യമൊന്നുമല്ലല്ലോ. നമ്മുടെ മോഡിയുടെ ഭരണം ആദ്യത്തെ 5 വർഷം ഒരു കുഴപ്പമില്ലാതെ പോയി. തുടർ ഭരണം വന്നപ്പോഴാണ് അദ്ദേഹത്തിന് പലതും തോന്നി തുടങ്ങിയത്. ഇനി ഞാൻ തന്നെയാണ് രാജാവ്, എനിക്കെന്തും ചെയ്യാമെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ, അദ്ദേഹം ചെയ്ത് നടപ്പാക്കിയ കാര്യങ്ങളൊന്നും നമ്മൾ അഭിപ്രായ വ്യത്യാസം ആർക്കുമില്ല. പല പല നല്ല കാര്യങ്ങളും ചെയ്തു, ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചു. ഇന്ത്യക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നമുക്ക് അഭിമാനവും അന്തസ്സും ഉയർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു. പല പ്രവാസികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഇന്ത്യക്കാരനെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കൂച്ചി നിൽക്കുമായിരുന്നു, ഇപ്പോൾ നമ്മൾ തലയോർത്തി നിൽക്കുകയാണ് അവിടെ ഓരോ രാജ്യത്തും എന്ന് പറയുന്നു. കാരണം അത്ര ആ പദവിയിലൊക്കെ കൊണ്ടെത്തിച്ചത് മോദിയാണ്, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അഴിമതി എന്നുള്ള വാക്ക് ഉൾപ്പെടെയുള്ള കുറേ വാക്കുകൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വിലക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു ഏകാധിപത്യ പ്രവണതയാണ്. ഇന്ന് അതിൻ്റെ കുറെ കൂടി കടന്ന കൈയായിപ്പോയി. പാർലമെൻറ്റിനകത്ത് ചിലപ്പോൾ ചില വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സ്പീക്കർ അനുമതി നിഷേധിക്കും. കാരണം സർക്കാരിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സ്പീക്കറെ കൊണ്ട് വിലക്കുക സാധാരണമാണ്. അത് നിയമസഭയിലായിരുന്നാലും ശരി, നമ്മുടെ ലോകസഭയിലും രാജ്യസഭയിലും ഒക്കെ ആയിരുന്നാലും ശരി, ഇതാണ് നടക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ അവർ പ്രകടനമായിട്ട് പാർലമെൻറ്റിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്നു. അവിടെ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ അവർ വന്നിരുന്ന് മുദ്രാവാക്യം മുഴക്കുന്നു, അവർ പിരിഞ്ഞു പോകുന്നു. അവിടെ ആരും ഇതുവരെ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ഒരു അക്രമ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ എം പിമാർ പോയിട്ടുമില്ല. സമാധാനപരമായി അവർ ഇറങ്ങി വരുന്നു, അതുകൊണ്ട് ഇരുന്ന് പ്രകടനം നടത്തുന്നു, അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുന്നു, അവർ പോകുന്നു. നമ്മുടെ നിയമസഭയിലും അതുപോലെയാണ്. പല പ്രശ്നങ്ങളിലും പ്രതിപക്ഷത്തിൻ്റെ അപേക്ഷ അനുസരിച്ച് ചർച്ച ചെയ്യാൻ സ്പീക്കർ അനുവാദം നൽകാതിരിക്കുമ്പോൾ അവർ പ്രകടനമായിട്ട് പുറത്തോട്ട് വരുന്നു. ഇവിടെയും മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ വന്നിരുന്ന് അവർ മുദ്രാവാക്യം വിളിക്കുകയും പ്രകടനമായി ഇറങ്ങി വരികയും ചെയ്യുന്നു. ഇപ്പം നാളെ വേണമെന്നുണ്ടെങ്കിൽ ലോകസഭയിൽ രാജ്യസഭയിൽ നടന്നതുപോലെ തന്നെ നമ്മുടെ കേരള നിയമസഭയിലും ഇങ്ങനൊരു വിലക്കൊണ്ടാവാം. കാരണം ഇവിടെയും ഒരു കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സർക്കാർ. ഇവിടെയും അതുപോലെ തന്നെ പ്രകടനമായിട്ട് ഇറങ്ങി വരാൻ പാടില്ല, മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ വന്നിരുന്ന് മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല എന്ന് ഇവിടെ വയ്ക്കാം. പക്ഷേ ഇതെല്ലാം പോകുന്നതെല്ലാം ഒരു ജനാധിപത്യ വിരുദ്ധ നടപടികളിലേക്കാണ് ഈ പോക്ക്. കാരണം ഇവിടെ അക്രമ സംഭവങ്ങൾ നടക്കുന്നില്ല. പാർലമെൻറ്റ് മന്ദിരം ആരും തട്ടി തകർക്കാനോ അവിടുത്തെ പൂച്ചട്ടി വലിച്ചെറിയാനോ പോകുന്നില്ല. കേരള നിയമസഭയിലും അത് തന്നെയാണ്. അപ്പോൾ ഈ അക്രമ സംഭവങ്ങൾ നടക്കാതെ സമാധാനപരമായി മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് വിലക്കുന്ന ഒരു ഏർപ്പാടെന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്. ഒരിക്കലും അത് ഇന്ത്യൻ ജനത പൊറുക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നാലും ശരി, സംസ്ഥാന സർക്കാരുകളായിരുന്നാലും ശരി, ഇത്തരം പ്രതിഷേധിക്കാനുള്ള അവസരം ജനങ്ങൾക്ക് നൽകണം. അത് മാത്രമേ
പാർലമെന്റ് ജനാധിപത്യത്തിൽ ആകെ ഉള്ളിൽ പോകുമ്പോഴേ ഇപ്പോൾ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ പിണറായി വിജയനെതിരെ പ്രതിഷേധം വന്ന് കരിങ്കൊടി കാണിക്കുക, വഴി തടയുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അക്രമ സംഭവത്തിലേക്ക് പോയിട്ടില്ല. വിമാനത്തിലെ അകത്ത് വെച്ചൊരു സംഭവം നടന്നു എന്നുള്ള ഒഴികെ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് വഴിയടക്കാൻ അനുവദിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ കാറിന് നേരെ ആരും ബോംബറിയുന്നില്ല, കല്ലെറിയുന്നില്ല, പ്രതിഷേധിക്കുന്നു. അത് കരിങ്കൊടി ആയതുകൊണ്ട് പ്രതിഷേധിക്കാം, അല്ലെങ്കിൽ മുദ്രാവാക്യം കൊണ്ടായിരിക്കാം. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ പ്രതിഷേധിക്കാനേ പാടില്ല, മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല എന്നുള്ള കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് തീർച്ചയും ആ ഒരു അപലപനീയമാണ്. ഒരിക്കലും അത് ജനാധിപത്യത്തിന് ചേർന്നില്ല. സർക്കാർ അത് വീണ്ടും വിചാരം കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.